ഇന്ന് നമുക്ക് ബേബിയുടെയും ലില്ലിയുടെയും കഥ കേൾക്കാം. ശ്രീ മുട്ടത്ത് വർക്കിയുടെ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന കഥയിലെ ബേബിയും ലില്ലിയും. ഈ കഥ നടന്ന കാലഘട്ടം നിങ്ങൾക്കത്ര പരിചിതമായിരിക്കില്ല. ഇന്നത്തെ പോലെ സ്കൂളിൽ പോകാൻ സ്കൂൾ ബസ്സും വാനും കാറും ഓട്ടോയും ഒന്നുമില്ലാത്ത ഒരു കാലം. ഒരുപാട് ദൂരം നടന്നാണ് അന്നൊക്കെ കുട്ടികൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. മിക്കവാറും കുട്ടികൾക്ക് ചെരുപ്പോ കുടയോ ബാഗോ ഒന്നും ഉണ്ടാകില്ല. മഴക്കാലത്ത് ചേമ്പിലയും വാഴയിലയും കുടയാക്കി പുസ്തകം നനയാതെ ചേർത്ത് പിടിച്ച് നടന്നിരുന്ന ഒരു കാലം. ആ കാലത്താണ് നമ്മുടെ ബേബിയും ലില്ലിയും ജീവിച്ചിരുന്നത്. അവർക്ക് പാവം അച്ഛനും അമ്മയും ഇല്ലായിരുന്നു. രണ്ടുപേരും നേരത്തെ മരിച്ചുപോയി. അവരുടെ അമ്മയുടെ ചേച്ചി, അതായത് അവർ പേരമ്മ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെയായിരുന്നു ബേബിയും ലില്ലിയും ജീവിച്ചിരുന്നത്. ദുഷ്ടയായിരുന്നു അവർ. ബേബിയും ലില്ലിയും എപ്പോഴും ദ്രോഹിക്കും. ആ വീട്ടിലെ പണിയൊക്കെ എടുപ്പിക്കും. എന്നാലോ നല്ല ഉടുപ്പോ ഭക്ഷണമോ ഒന്നും തന്നെ കൊടുക്കുകയുമില്ല. പേരമ്മയുടെ മകൻ പട്ടാളത്തിലായിരുന്നു. മകൻ മാസാമാസം അയച്ചു കൊടുക്കുന്ന പൈസ ബാങ്കിൽ നിക്ഷേപിച്ച് തൊട്ടടുത്തുള്ള ഒരു തറവാട്ടിൽ ജോലി ചെയ്തായിരുന്നു പേരമ്മ ജീവിച്ചിരുന്നത്. ആ പൂമംഗലം തറവാടിനോട് ചേർന്നായിരുന്നു അവർ താമസിച്ചിരുന്നത്. അങ്ങനെ ഒരു മഴക്കാലം. ബേബിയും ലില്ലിയും സ്കൂളിൽ പോവുകയായിരുന്നു. പെട്ടെന്ന് മഴ തുള്ളിയിടാൻ തുടങ്ങി. അപ്പോഴാണ് പൂമംഗലത്തെ ഗ്രേസി കുടയും ചൂടിപ്പോകുന്നത് ബേബി കണ്ടത്. ഉടൻ അവൻ കുഞ്ഞനുജത്തി ലില്ലിയോട് പറഞ്ഞു, ദേ മഴ വരുന്നു, നീ ആ ഗ്രേസിയുടെ കുടയിൽ സ്കൂളിൽ പൊക്കോ. അപ്പം ഇച്ചാച്ചനോ? ലില്ലി ചോദിച്ചു. ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാം, ബേബി പറഞ്ഞു. അല്ലെങ്കിലും എല്ലാ ഏട്ടന്മാരും ചേച്ചിമാരും ഇങ്ങനെയാണല്ലേ. അവരുടെ കുഞ്ഞനുജനെയും അനുജത്തെയും അവരെങ്ങനെയെങ്കിലൊക്കെ സംരക്ഷിക്കും. അതുപോലെ ഒരു പാവത്താനായിരുന്നു ബേബിയും. ലില്ലി ഓടിച്ചെന്ന് ഗ്രേസിയുടെ കുടയിൽ കയറാൻ ശ്രമിച്ചു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ച പാവപ്പെട്ട ലില്ലിയെ ഗ്രേസി കൂടെ കിട്ടിയില്ല. പാവം ലില്ലി നനഞ്ഞ് ഒലിച്ച് എങ്ങനെയൊക്കെയോ സ്കൂളിലെത്തി. അതിനിടയിൽ ലില്ലി വീണ് മുട്ടുപൊട്ടിയിരുന്നു. ദേഹത്ത് അഴുക്കുമായി. എല്ലാവരും അവളെ കളിയാക്കി. ക്ലാസ്സിൽ കയറാൻ പോലും ടീച്ചർ അനുവദിച്ചില്ല. ഇതറിഞ്ഞ ബേബി ദേഷ്യത്തിൽ എന്താ ചെയ്തതെന്നറിയാമോ? ഒരു കല്ലെടുത്ത് ഗ്രേസിയുടെ നേർക്ക് ഒറ്റയേറ്. ഗ്രേസിയുടെ നെറ്റി പൊട്ടി ചോരയൊഴുകി. എല്ലാവരും ഓടിക്കൂടി. ബേബിയെ പോലീസിൽ ഏൽപ്പിക്കണമെന്നായി. ബേബി അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ലില്ലിക്കന്ന് പേരമ്മയുടെ കയ്യിൽ നിന്ന് ഒത്തിരി വഴക്ക് കിട്ടി. ബേബി അന്ന് പകൽ വീട്ടിലേക്ക് വന്നതേയില്ല. രാത്രി ആരും കാണാതെ ലില്ലിയെ കാണാൻ ബേബി എത്തി. എന്നിട്ട് പറഞ്ഞു, മോളെ ഇച്ചാച്ചം പോവുക, ഇനി ഇവിടെ നിന്നാ എന്നെ പോലീസ് പിടിക്കും, ഞാൻ മോൾക്കൊരു കുടയുമായി വരാം. ലില്ലി പറഞ്ഞു, അങ്ങേതിലെ ഗ്രേസിയുടേത് പോലത്തെ കുട വേണം ഇച്ചാച്ച. അങ്ങനെ ബേബി ലില്ലിയോട് യാത്ര പറഞ്ഞ് ലക്ഷ്യമില്ലാതെ നടന്നു. നടന്ന് നടന്ന് ഒരു സ്ഥലത്തെത്തി. അവിടുത്തെ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ ബാഗും സാധനങ്ങളും എടുക്കാൻ സഹായിച്ച് ചെറുതായി സമ്പാദിക്കാൻ തുടങ്ങി. കിട്ടുന്ന നാണയത്തൊട്ടുകളെല്ലാം അവനൊരു തകരപ്പെട്ടിയിൽ സൂക്ഷിച്ചു. അങ്ങനെ കുറച്ച് കാശായപ്പോൾ തൻ്റെ കുഞ്ഞുപെങ്ങൾക്ക് കുട വാങ്ങാനായി ഒരു കടയിൽ കയറി. 3 രൂപ മുതൽ 8 രൂപ വരെയായിരുന്നു അന്ന് കുടയുടെ വില. വാങ്ങുമ്പോൾ പെങ്ങൾക്ക് നല്ല കുട തന്നെ വാങ്ങണം എന്ന് കരുതി 6 രൂപയുടെ ഒരു കുടയായിരുന്നു ബേബി തിരഞ്ഞെടുത്തത്. സ്വർണ്ണ നിറമുള്ള ചില്ലുപിടിയും അതിലൊരു കുരുവിയുടെ ചിത്രവുമുള്ള ഒരു കുട. പക്ഷേ ബേബിയുടെ തകരപ്പെട്ടിയിൽ 4 രൂപയേ ഉള്ളൂ. ബാക്കി 2 രൂപ കൂടി ഉണ്ടാക്കാൻ ബേബി ബസ് സ്റ്റോപ്പിലേക്ക് ഓടി. അന്ന് അവനൊരു മണി പേഴ്സ് വീണ് കിട്ടി. പക്ഷേ സത്യസന്ധനായ ബേബി പേഴ്സ് അതിൻ്റെ ഉടമയ്ക്ക് തിരിച്ചു കൊടുത്തു. സൗദാമിനി എന്നു പേരുള്ള ഒരു പാട്ട് ടീച്ചറായിരുന്നു അത്. അവർ അവൻ്റെ സത്യസന്ധതയ്ക്ക് പാരിതോഷികമായി കുറച്ച് നാണയത്തൊട്ടുകൾ നൽകി. ആ കാശ് കൂടിയായപ്പം 6 രൂപയായി കാണുമെന്ന് കരുതി സന്തോഷിച്ചിരുന്ന ബേബി നോക്കുമ്പം, ദേ തകരപ്പെട്ടി കാണുന്നില്ല. അയ്യോ, അതാരോ മോഷ്ടിച്ചിരിക്കുന്നു. ബേബി പൊട്ടിക്കരഞ്ഞുപോയി.
അങ്ങനെ ആ പ്രതീക്ഷയും പോയി. പിന്നീട് ബസ് സ്റ്റാൻഡിലെ ജോലി മടുത്ത് ബേബി ഒരു ഹോട്ടലിൽ ജോലിക്ക് കയറി. അവിടുത്തെ എല്ലാ പണിയും അവർ ബേബിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു. ഒരു ദിവസം ഉഴുന്നുവടയിൽ മുടി കിട്ടിയെന്നും പറഞ്ഞ് ഹോട്ടൽ ഉടമ ബേബിയുടെ തല മുട്ടയടിച്ചു. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ബേബിക്ക് അയാൾ കാശൊന്നും കൊടുത്തില്ല. ഒടുവിൽ അവിടെയും അടുത്ത് ബേബി തൊട്ടടുത്ത മറ്റൊരു ഗ്രാമത്തിലെത്തി. അവിടെ അവൻ താനൊരിക്കൽ സഹായിച്ച സൗദാമിനിയെ കണ്ടു. അവർ അവനെ അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. സൗദാമിനിയുടെ വീട്ടിലെ കാലികളെ മേയ്ക്കുവാനുള്ള ഉത്തരവാദിത്തം ബേബി ഏറ്റെടുത്തു. അവരോടവൻ കൂലിയൊന്നും വാങ്ങിയില്ല. പക്ഷേ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് കുറച്ച് കാലം കഴിഞ്ഞ് ഒരു കുട വാങ്ങാനുള്ള പൈസ തരണം. ഇനി ലില്ലിക്ക് എന്തു പറ്റി എന്നറിയണ്ടേ? പേരമ്മയുടെ ഉപദ്രവം സഹിക്കാൻ പറ്റാതെ ലില്ലിയും ഒരു ദിവസം വീട് വിട്ടിറങ്ങി. അവൾ എത്തിപ്പെട്ടത് ഡോക്ടർ ജോണിൻ്റെയും ഭാര്യ ശോശാമ്മയുടെ അടുത്തായിരുന്നു. ഒരുപാട് ആളുകളെ സഹായിക്കുന്ന നല്ലവനായിരുന്നു ഡോക്ടർ ജോണും അദ്ദേഹത്തിൻ്റെ ഭാര്യയും. അവർക്ക് രണ്ട് മക്കളായിരുന്നു, ജോയും മോളിയും. അവർ ലില്ലിയെ കൂട്ടുകാരിയെ പോലെ കണ്ടു. ലില്ലി ഡോക്ടർ ജോണിനോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം അവളുടെ ചേട്ടനെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നായിരുന്നു. അങ്ങനെ ഡോക്ടർ ജോൺ പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു. ഇത് കാണാനിടയായ സൗദാമിനി ബേബിയെ തിരിച്ചറിഞ്ഞു. അവർ ബേബിയെ ഡോക്ടർ ജോണിൻ്റെ അടുക്കലെത്തിച്ചു. ഏട്ടനും കുഞ്ഞുപെങ്ങളും സന്തോഷം കൊണ്ട് കെട്ടിപ്പിടിച്ചു. അങ്ങനെ കുറേ വർഷം കടന്നുപോയി. ബേബി പഠിച്ച് മിടുക്കനായൊരു ഡോക്ടറായി മാറി. ലില്ലിയും നല്ല മിടുക്കി കുട്ടിയായി. ഒരു ദിവസം ബേബിയെ കാണാൻ രണ്ടുപേരെത്തി, ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും. അവരെ ഒരു വലിയ സർജറി നടത്തി രക്ഷപ്പെടുത്തിയത് ഡോക്ടർ ബേബിയായിരുന്നു. അതിന് എത്ര രൂപ വേണമെങ്കിലും നൽകാൻ അവർ തയ്യാറായിരുന്നു. പക്ഷേ ബേബി അത് വാങ്ങിയില്ല. പകരം അവരോട് മറ്റൊന്നായിരുന്നു ആവശ്യപ്പെട്ടത്. എനിക്കൊരു കുട വേണം, സ്വർണ്ണ നിറമുള്ള ചില്ല് പിടിയുള്ള ഒരു കുട. അതിലൊരു കുരുവിയുടെ ചിത്രം കൂടിയുണ്ടെങ്കിൽ നന്ന്. വന്നവർ അതിശയിച്ചു പോയി. ഇതെന്താ ഡോക്ടർ ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത്? കാര്യം മനസ്സിലായില്ലെങ്കിലും കുടയുമായി വൈകിട്ട് വരാമെന്ന് പറഞ്ഞവർ മടങ്ങി. എന്തുകൊണ്ടാ ബേബി ഇങ്ങനെയൊരു ആവശ്യം പറഞ്ഞത്? വന്നത് മറ്റാരുമായിരുന്നില്ല, പൂമംഗലത്തെ ഗ്രേസിയായിരുന്നു. ഇതിനിടയിൽ പേരമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? പേരമ്മയുടെ മകൻ മരണപ്പെട്ടു. ആ ആഘാതം താങ്ങാനാവാതെ ഒരു മുഴുഭ്രാന്തിയായി പേരമ്മ എങ്ങോ പോയി മറിഞ്ഞു. പിന്നീട് ലില്ലിയുടെ വിവാഹത്തോടനുബന്ധിച്ച് ബേബി നടത്തിയ അന്നദാനത്തിൽ ഒരു ഭിക്ഷക്കാരിയായി ഭക്ഷണം കഴിക്കാൻ അവിടെ പേരമ്മയും ഉണ്ടായിരുന്നു. അന്ന് വൈകിട്ട് ഗ്രേസിയും ഭർത്താവും കുടയുമായി വന്നു. ബേബിയുടെ കൂടെ ലില്ലിയും ഉണ്ടായിരുന്നു. ഗ്രേസി ബേബിക്ക് കുട നീട്ടിയതും ബേബി ലില്ലിയെ കാണിച്ചു പറഞ്ഞു, ഇത് ഇവൾക്ക് വേണ്ടിയാണ്. ഒന്നും മനസ്സിലാവാതെ നിന്ന് ലില്ലിയോട് ബേബി പറഞ്ഞു, വാങ്ങിക്കോളൂ, ഇത് മറ്റാരുമല്ല ഗ്രേസിയാണ്, പൂമംഗലത്തെ ഗ്രേസി. ഇവളുടെ നെറ്റി നോക്കൂ, ഞാനറിഞ്ഞ പാട് ഇപ്പോഴുമുണ്ട്. ഇത്തിരി ജാളിയതയോടെ ഗ്രേസിയും തിരിച്ചറിഞ്ഞു താൻ ആട്ടി അകറ്റിയ ലില്ലിയെയും ബേബിയെയും. കാലം ഇങ്ങനെയാണ്, നാളെ നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയുമില്ല. അതുകൊണ്ട് ആരെയും ദ്രോഹിക്കാതെ എല്ലാവരെയും സ്നേഹിച്ച് നമുക്ക് മുന്നോട്ട് പോകാം.